പാരസെറ്റമോൾ പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഏതൊക്കെ ഡോസേജ് ഫോമുകളാണ് ലഭ്യമാകുന്നത്, ഇത് ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പാടില്ലാതെ കിടക്കുന്നുണ്ട്, ഇനി അഥവാ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ മരുന്ന് എവിടേക്കാണ് എടുത്തു വെക്കേണ്ടത്, സ്റ്റോറേജ് കണ്ടീഷൻ എന്താണ്, ഈ മരുന്നിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ ഈ മരുന്ന് അമിതമായിട്ട് ഉപയോഗിക്കുകയോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് വായു മുഖാന്തരം എടുക്കാൻ പറ്റുന്ന ഗുളികകളും ക്യാപ്സുകളും സിറപ്പുകളും ലഭ്യമാണ്. അതുപോലെ മലദ്വാരത്തിലൂടെ ഉപയോഗിക്കുന്ന സപ്പോസിറ്ററീസ് ലഭ്യമാണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വെക്കുന്ന രീതിയിലേക്കുള്ള IV ഇൻഫ്യൂഷൻ പോലത്തതും ലഭ്യമാണ്. ഡോസേജ് ഫോം ഇത് ഏതൊക്കെ വിധേനയാണ് ലഭ്യമാകുന്നത്? ഇത് ഗുളികളായിട്ട് ലഭ്യമാകുന്നുണ്ട്. 500 mg 650 mg ചില സമയങ്ങളിൽ 1000 mg കാണപ്പെടാറുണ്ട്. റയറായിട്ട് ഇത് ക്യാപ്സൂളായിട്ടും കാണപ്പെടാറുണ്ട്. കുഞ്ഞുങ്ങൾക്കായിരിക്കെ ഇത് കുപ്പിമരുന്നായിട്ടും അതായത് സിറപ്പായിട്ടും സസ്പെൻഷനായിട്ടും കാണപ്പെടാറുണ്ട്. മലദ്വാരത്തിൽ വെക്കുന്ന സപ്പോസിറ്ററീസ് എന്ന ഫോമായിട്ടും കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇനി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ IV ഇൻഫ്യൂഷൻ എന്നാണ് പറയാറുള്ളത്, ഇൻട്രാവിനസ് ഇൻഫ്യൂഷൻ ആയിട്ടും ലഭ്യമാകുന്നുണ്ട്. ഇനി പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് ഏതൊക്കെ സിറ്റുവേഷനുകളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അതായത് നിങ്ങൾക്ക് പാരസെറ്റമോൾ എന്ന് പറയുന്ന കുപ്പി മരുന്നോ ഗുളികയോ ക്യാപ്സൂളോ ഇഞ്ചക്ഷനോ സപ്പോസിറ്ററീസോ എന്ത് തന്നെയാണെങ്കിലും മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം. ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ പറയേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങളുടെ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ലിവറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വല്ല അസുഖങ്ങളുമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച സമയത്ത് നിങ്ങൾക്ക് ലിവറിന് അബ്നോർമാലിറ്റി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ ഉപയോഗിക്കാൻ നല്ലതല്ല. ഇനി അഥവാ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നാലും അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് 500 mg ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡോസ് അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ട് അത് കൂടുതൽ ടോക്സിക് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഫക്റ്റ് ഡോക്ടർ മുൻകൂട്ടി തന്നെ നിർദ്ദേശിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തുടർച്ചയായിട്ട് കള്ള് കുടിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആൽക്കഹോളിസം ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും പാരസെറ്റമോളിൻ്റെ അളവ് കുറയ്ക്കണം. അത് ലിവറിനെ നിങ്ങൾ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 പോയിന്റ് ഞാൻ ലിവറിനെ ബാധിക്കുന്ന ഒരു മരുന്നാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പോയിന്റ് പറയുന്നുണ്ട്. പാരസെറ്റമോൾ ലിവറിനെ കേടുവരുത്തും എന്നുള്ളത് ഗുളികയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കാം എന്ന് കരുതിയിട്ട് ആവശ്യമുള്ള സമയത്ത് പാരസെറ്റമോൾ ഉപയോഗിക്കാതിരിക്കരുത്. ആവശ്യമാണെങ്കിൽ പാരസെറ്റമോൾ ഉപയോഗിക്കുക. കാരണം ലിവറിനെ കേടുവരുത്തേണ്ടതായിട്ടുള്ള ഡോസ് എന്ന് പറയുന്നത് നാം നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിനേക്കാൾ എത്രയോ മുകളിലുള്ള ഡോസ് എടുത്താൽ മാത്രമേ അത് ലിവറിനെ ബാധിക്കുകയുള്ളൂ. അപ്പം അമിതമായിട്ട് മരുന്ന് എടുക്കുകയും വേണ്ട, ആവശ്യമുള്ള സമയത്ത് മരുന്ന് എടുക്കാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഇരിക്കെ അമിതമായിട്ട് മരുന്ന് എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ലിവറിൻ്റെ ടെസ്റ്റുകളും കിഡ്നിയുടെ ടെസ്റ്റും അതുപോലെ തന്നെ പാരസെറ്റമോളിൻ്റെ ഗുളിക നിങ്ങൾ കഴിച്ചിട്ടും വേദന തീരെ കുറയുന്നില്ല എന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിലും LFT അതുപോലെ തന്നെ RFT ചെക്കപ്പ് നടത്തിയതിന് ശേഷം റിപ്പോർട്ടുമായി ഡോക്ടറെ കാണിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് അസുഖം മൂർച്ഛിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റോറേജ് കണ്ടീഷൻ ഇതെങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത്? ടാബ്ലറ്റ്, ക്യാപ്സൂള്, സിറപ്പ് ഈ 3 വിഭാഗങ്ങളും നിങ്ങൾ എടുത്തു വെക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലാണ്. അതുപോലെ തന്നെ ചൂട് തട്ടാത്ത രീതിയിലേക്കും അതുപോലെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റും പതിക്കാത്ത രീതിയിലേക്കുമാണ് എടുത്തു വെക്കേണ്ടത്. ഇനി സപ്പോസിറ്ററീസ് ആണെങ്കിൽ, സപ്പോസിറ്ററീസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് തണുത്ത ഭാഗത്ത് എടുത്തു വെക്കണം. പറ്റുമെങ്കിൽ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ വശത്ത് എടുത്തു വെച്ചാൽ മതി. ഇതിനെ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളിലോട്ടും കയറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരസെറ്റമോൾ അലക്ഷ്യമായി അവിടെ ഇവിടെയും ഇടരുത്. നിർബന്ധമായിട്ടും ഉയരത്തിലുള്ള ഷെൽഫിൽ കുഞ്ഞുങ്ങൾക്ക് എത്താത്ത വിധേനെ മരുന്ന് എടുത്തു വെക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ അനാവശ്യമായിട്ട് മരുന്നെടുത്ത് കളിക്കുകയാണ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്നിന്റെ ഉപയോഗം എന്താണ്? സാധാരണ രീതിയിലേക്ക് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇത് പനിയുടെ മരുന്നാണ്. സാധാരണ നിങ്ങൾക്കുണ്ടാകുന്ന തടിയിലുണ്ടാകുന്ന ചൂട് കുറയ്ക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ. അതുപോലെ വേദനക്കും ഉപയോഗിക്കാറുണ്ട്. തലവേദന, പല്ലുവേദന, മസിൽ വേദന, ജോയിന്റ് വേദന,
വല്ല മെൻസ്ട്രൽ പെയിൻ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന വേദനകൾ, നിങ്ങൾക്ക് തൊണ്ട വേദനകൾ, ഇത്തരം കണ്ടീഷനിലെല്ലാം തന്നെ പാരസെറ്റമോൾ ഉപയോഗിക്കാം. ഇതൊരു OTC മരുന്ന് കൂടെയാണ്, മീൻ ഓവർ ദ കൗണ്ടർ ഡ്രഗ് എന്ന് പറയുന്ന മരുന്നാണ്. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും മുമ്പ് ഞാൻ പറഞ്ഞത് പ്രകാരം അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡോസ് കുടിക്കാം, കുറവില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയിട്ട് കാണിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിക്കേണ്ടത് ഗുളികയാണെങ്കിലും സിറപ്പാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ച പ്രത്യേക സമയത്ത് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. പൊതുവേ പറയാറുള്ളത് 500 mg ഗുളികയാണ് അഡൽറ്റിന് വലിയ ആളുകൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 4 നേരം കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാക്സിമം അതൊരു 6 മണിക്കൂർ ഇടവിട്ട് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത്? ആഹാരത്തിന് മുന്നേ കഴിക്കണോ ശേഷം കഴിക്കണോ? ഇത് നിങ്ങൾക്ക് ആഹാരത്തിന് മുന്നേയും കഴിക്കാം, ശേഷവും കഴിക്കാം. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് ഗ്യാസ് സംബന്ധമായിട്ടോ ദഹന സംബന്ധമായിട്ടോ വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഹാരം കഴിച്ച ശേഷം കഴിക്കാവുന്നതാണ്. ആഹാരത്തിന് ഇത് പ്രത്യേകം ബാധിക്കുന്ന ഒരു കാര്യമല്ല. പാരസെറ്റമോൾ ഓവർ ഡോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്ത് കൂടുതൽ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യതയുള്ളത് ഛർദ്ദിയായിരിക്കാം, അല്ലെങ്കിൽ വയറുവേദന ആയിരിക്കാം, വിയർപ്പ് ഉണ്ടായിരിക്കാം. അത്തരം സിറ്റുവേഷനുകൾ കാത്തിരിക്കേണ്ട. കഴിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണ് നിങ്ങൾ, നിർബന്ധമായിട്ട് നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കുക. കാരണം നിങ്ങളുടെ വൈറ്റൽസ് നിർബന്ധമായിട്ടും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ടെമ്പറേച്ചർ ആവട്ടെ, നിങ്ങളുടെ പ്രഷർ ആവട്ടെ, നിങ്ങളുടെ റെസ്പിറേഷൻ റേറ്റ് ആവട്ടെ, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ആവട്ടെ, എല്ലാം തന്നെ മോണിറ്റർ ചെയ്ത് നിങ്ങൾ സേഫാണ് എന്ന് കൺഫേം ആയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുള്ളൂ. ഇനി പാരസെറ്റമോളിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? പറഞ്ഞത് പ്രകാരം തന്നെ പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പനിയെ കൺട്രോൾ ചെയ്യലും അതുപോലെ തന്നെ വേദന കുറയ്ക്കുക എന്നുള്ള ജോലിയാണ് പാരസെറ്റമോൾ ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൽ രക്തത്തിന്റെ പ്രവർത്തനം വർദ്ധിക്കാനും ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടും മാത്രമല്ല എന്തെങ്കിലും ബാക്ടീരിയ കാര്യങ്ങളും ക്ഷേത്രമുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് തടി ചൂടാക്കുന്നത്, നമ്മുടെ ക്ഷേത്രം ചൂടാക്കുന്നത്. ഇത് ചൂടാക്കുന്ന ഒരു അവയവമാണ് തലച്ചോറിലുണ്ടാകുന്ന ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസിന്റെ ആ പ്രവർത്തനത്തെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള ജോലിയാണ് പാരസെറ്റമോൾ ചെയ്യുന്നത്. മാത്രമല്ല ആ ചൂടിനെ റെഗുലേറ്റ് ചെയ്യുന്ന ജോലിയാണ് പാരസെറ്റമോൾ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുക, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ് അത്തരം ഡിഫൻസ് മെക്കാനിസത്തെ ബ്ലോക്ക് ചെയ്യുന്ന ജോലി എന്തിനാണ് പാരസെറ്റമോൾ മുഖാന്തരം ചെയ്യിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആയിരിക്കും മനസ്സിലാക്കേണ്ടത്. അമിതമായിട്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വിറയൽ വരാനുള്ള സാധ്യതകളുണ്ട്, ഡീഹൈഡ്രേഷൻ ചാൻസുകളുണ്ട്, ഭയങ്കരമായിട്ട് വീക്ക്നെസ് ആവും, മസിലുകളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് വീക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം സിറ്റുവേഷനിൽ ഓവർകം ചെയ്തുകൊണ്ട് ആ പറയുന്ന ചൂടിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്തിയിട്ട് ഡിഫൻസ് മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് പാരസെറ്റമോളിന്റെ ജോലി. ഇവിടെ മനസ്സിലാക്കേണ്ടത് പനിയുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും ഓടിപ്പോയിട്ട് പാരസെറ്റമോൾ വാങ്ങിച്ച് കുടിക്കുകയല്ല വേണ്ടത്. ആ പനി ഇത്ര ലെവലിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിലാണ് പാരസെറ്റമോളിന്റെ ആവശ്യമുള്ളൂ. മാത്രമല്ല പാരസെറ്റമോൾ അമിതമായിട്ട് കുടിക്കുകയും ചെയ്യരുത്. ഇനി പനി കൂടുതലാണ്, ഇനി അത് പൊക്കോളും എന്ന് കരുതിയിട്ട് പാരസെറ്റമോൾ കുടിക്കാതിരിക്കുകയും ചെയ്യരുത്. ഇത് നമ്മുടെ കോശങ്ങളെ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം സിറ്റുവേഷനിൽ പാരസെറ്റമോൾ ആവശ്യമായിട്ട് വരികയും ചെയ്യും. മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മരുന്ന് കുടിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരുന്നിനെ അറിഞ്ഞുകൊണ്ട് മരുന്ന് കുടിച്ച് പെട്ടെന്നുള്ള റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു.